نتوكل عليك ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ബഹുമാനമുള്ള മുമിനീങ്ങളുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സംവിധാനം അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ മനുഷ്യർക്കും, ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ, മുഴുവൻ മനുഷ്യർക്കും ജിന്നിനും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സംവിധാനം അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും എല്ലാവരിലേക്കും തുറന്നു കൊടുത്തിട്ടുണ്ട് അള്ളാഹു തആല. പക്ഷേ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ നൽകൂ. എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുക അത് അള്ളാഹുക്ക് പ്രയാസമുള്ള കാര്യമല്ല. എല്ലാവരെയും അങ്ങോട്ട് ഹിദായത്തിലാക്കാം, അതല്ലാഹുക്ക് പ്രശ്നമല്ല. വലൗ ശിഅ്നാ ലഅതൈന കുല്ല നഫ്സിൻ ഹുദാഹ. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുത്തേനെന്ന് അല്ലാഹു പറയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് അത് അവൻ്റെ സ്വന്തം നിയന്ത്രണത്തിലും അവൻ്റെ കുദ്രത്തിലും അവൻ്റെ ഖബ്ളയിലുമാണുള്ളത്. അതുകൊണ്ട് ഹിദായത്ത് കിട്ടിയവർ അത് അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവനെ വഴിപ്പെടുകയും അവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള പരിശ്രമവും അവനുള്ള അധ്വാനം ഉണ്ടാവും. ഹിദായത്ത് എന്നുള്ളത് പേരിൻ്റെ പേരിലുള്ളതല്ല. മുസ്ലിം പേരുണ്ട്, അയാൾക്ക് ഹിദായത്ത് കിട്ടി. മുസ്ലിം പേരിൽ അയാൾക്ക് ഹിദായത്തില്ല. മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങൾ, അവൻ്റെ ഈമാൻ, അവൻ്റെ അമലുകൾ, അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസരിച്ചാക്കി തീർക്കുക, അള്ളാഹുവിലുള്ള അചഞ്ചലമായ രൂഢമൂലമായ വിശ്വാസം ഉണ്ടാവുക. സർമര വിശ്വാസം അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. ഉറച്ച വിശ്വാസം ഉണ്ടാകുക. മുഴുവൻ കാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ കൺട്രോളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിട്ട് ഒരു സൃഷ്ടിയുമില്ല, ഒരു സൃഷ്ടിയുമില്ല. മുഴുവൻ അവൻ്റെ തീരുമാനം അനുസരിച്ച് കീഴ്പ്പെടുന്നതാണ്. സൂര്യനും ചന്ദ്രനും എല്ലാം അത് അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. സഹറ ശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അവൻ കീഴ്പ്പെടുത്തി. എത്ര വലിയ ഗോളങ്ങളാണത്, പക്ഷേ അവകളൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യനെയും അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ സൃഷ്ടികളുടെയും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളെയും നടത്തുന്നവൻ അള്ളാഹുവാണ്, പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്, സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടയിപ്പിക്കേണ്ടതും ആരാണ്? അള്ളാഹുവിനെയാണ്. അല്ലാത്ത ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം മുഴുവൻ സൃഷ്ടികളാണ്. സൃഷ്ടികളിൽ അതിൻ്റെ താക്കത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ഒരു സൃഷ്ടിക്ക് അതിൻ്റെ കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സൃഷ്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക. മനുഷ്യർ അവൻ്റെ ഈമാൻ, ഈമാൻ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അത് മരിക്കണവരെ നിന്നോളുന്ന ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈമാനിൻ്റെ പരിശ്രമം നിർബന്ധമാക്കിയത്. ഈമാൻ ഉണ്ടാവാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ മനുഷ്യനും, ഇല്ലെങ്കിൽ അയാളുടെ ഈമാൻ ചോർന്നു പോകും. വസ്ത്രങ്ങൾ പഴകുന്നത് പോലെ ഈമാൻ പഴകിപ്പോകും. പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥകളും രീതികളും മാറിക്കൊണ്ടേ പോകും. ഈമാൻ മാറാൻ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ വസ്തുക്കളിൽ കുടുങ്ങും. വസ്തുക്കളാണ് മനുഷ്യർക്ക് വലുത്, അസ്ബാബുകളാണ് വലുതെങ്കിൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ അസ്ബാബുകളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും, വസ്തുക്കളിലേക്ക് തിരിയും. പിന്നെ മനുഷ്യൻ വഴികേടിലെത്തും. പിന്നെ മനുഷ്യൻ പേര് മുസ്ലിമിൻ്റെതായിരിക്കും, നിസ്കാരം നിലനിൽക്കുന്നുണ്ടാവും, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അവൻ വെറുക്കുന്ന തിന്മകളിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. അവസാന നാൾ ആഖിറത്തിലെത്തുമ്പം അവൻ ഈമാന്റെ അഹലുകാരുടെ ലിസ്റ്റിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ വളരെ വ്യക്തമായി ശിർക്കിന്റെ കാര്യം പറയുമ്പം അല്ലാഹു വളരെ വ്യക്തമായി കണിശമായി പറയും. കാരണം ശിർക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ശിർക്കുമായി ഒരു നിലയിലെ കോംപ്രമൈസും ഉണ്ടാവില്ല, ഒരു നിലയിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഇബാദത്തുകൾ അതിലെ കുറവുകളെ പരിഗണിക്കപ്പെടും. നമസ്കാരത്തിൽ കുറവുന്നു, സുന്നത്ത് നിസ്കാരങ്ങളിൽ പരിഗണിക്കും. നോമ്പിലെ കുറവുന്നു, സുന്നത്ത് നോമ്പിൽ പരിഗണിക്കും. സക്കാത്തിൽ കുറവുന്നു, സദക്കയിൽ പരിഗണിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമലുകൾ, അതിൻ്റെ പേരിലൊക്കെ ഇബാദത്തുകളുടെ കുറവുകൾ പരിഗണിക്കപ്പെടും. ഈമാനിൻ്റെ കുറവ് വേറൊന്നുകൊണ്ട് പരിഗണിക്കാൻ പറ്റുകയില്ല, പരിഹരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മഹ്ശറയിലെ ആദ്യത്തെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ വിചാരണ ഈമാനിൻ്റെയും ഷിർക്കിൻ്റെയും ഇടയിലായിരിക്കും, ഈമാനിൻ്റെയും കുഫറിൻ്റെയും ഇടയിലായിരിക്കും. ആദ്യം ആരൊക്കെയാണ് മൂമിനിങ്ങൾ എന്ന് തീരുമാനിക്കും. മൂമിനിങ്ങളല്ലാത്തവർ പിന്നെ മൊത്തം അത് വേറൊരു വിഭാഗമായിട്ട് തള്ളപ്പെടും. മുമിനിങ്ങളെ കാര്യത്തിലെ പിന്നെ ബാക്കിയുള്ള വിചാരണയ്ക്കേ ഉള്ളൂ, മറ്റുള്ളവർക്ക് പിന്നെ ബാക്കി വിചാരണ ഉണ്ടാവത്തില്ല. കാരണം അവരുടെ അമലുകൾ പരിഗണിക്കപ്പെടുകയില്ല. ശിർക്ക് ചെയ്യുന്നവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂല. കാരണം ശിർക്ക് അത്രത്തോളം വലിയ പാപമാണ്, ശിർക്ക് അത്രത്തോളം വലിയ പാപമാണ്. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, അതൊരു മഹാപാപമാണ്, വലിയൊരു പാതകമാണ്. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാക്കിയുള്ളതൊക്കെ പുറത്തു കൊടുത്തേക്കാം. ശിർക്കിന്റെ കാര്യത്തിൽ ഒരേ നിലപാടാണ് അല്ലാഹു, കാരണം അല്ലാഹുമായി ബന്ധപ്പെട്ടതാണത്. അതുകൊണ്ട് ഈമാൻ ശക്തമാവുക. ഈമാന്റെ കോടതി പരാജയപ്പെട്ട പിന്നെ ഓന്റെ നിസ്കാരം ഓന്റെ തഹജ്ജുദ് ഒന്നും ഓനക്ക്, കാരണം തഹജ്ജുദിനായിട്ട് ചോദ്യം തന്നെ ഇല്ല. തഹജ്ജുദിനെ പറ്റി ചോദ്യം തന്നെ ഇല്ല, പിന്നെ ചോദ്യം തന്നെ ഇല്ല, കഴിഞ്ഞു. കാരണം എന്താണ്, ശിർക്കിലാണുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ വിചാരണ ബൈനൽ ഈമാനി ഒബൈന ശിർക്ക് ഒബൈനൽ കുഫർ, ഈമാന്റെ ശിർക്കിൻ്റെയും ഈമാന്റെയും കുഫറിന്റെ ഇടയിൽ ആ ആദ്യം വേർതിരിച്ചു. പിന്നെ ഇബാദത്തിലെ കുറവ് ബലഹീനത അതൊക്കെ ആരോടെ ചോദ്യമുള്ളൂ, മുഅ്മിനീങ്ങളുടെ. അതുകൊണ്ട് സാർമാരെ, ഈമാനിന്റെ കുറവിനെ മറ്റു ഒരു അമലിനെ കൊണ്ടും പരിഹരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളൊക്കെ പരിഹരിക്കാം, ഒരാൾ നിസ്കരിച്ചില്ല അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും, അല്ലാഹുവിന് മാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവൻ്റെ സുന്നത്തായ അമലുകൾ വേറെ ഏതെങ്കിലും അമലിന്റെ പേര് അവനെ വിട്ടുവീഴ്ച ചെയ്യും. ശിർക്കിൽ ഒരരഞ്ച് വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ശിർക്ക് എന്താണ്? അല്ലാഹു അല്ലാത്തതിലേക്ക്, അല്ലാഹുവിലേക്ക് അല്ലാത്തതിനെ അല്ലാഹുവിലേക്ക് ചേർക്കുക, അത് അല്ലാഹ്ക്ക് ഇഷ്ടമില്ല, അത് അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് മനുഷ്യൻ സാർമാരെ, ഈമാൻ ബലഹീനമാവുമ്പോൾ പിന്നെ ശൈത്താൻ കൊണ്ടുപോകാൻ എടുക്കാന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ വൈക്കാണ്, വല്ലാണ്ട് കള്ളുടിക്കാനൊന്നും കൊണ്ടുപോകില്ല. അത് കൊണ്ടുപോകൽ വേറെ രീതിയാണ്. ശിർക്കിൽ കായിക്കിട്ട പിന്നെ എന്തായാലും കുഴപ്പമില്ല, കാരണം ശിർക്കായി കഴിഞ്ഞു, ശിർക്ക് അല്ല വിട്ടുവീഴ്ച ചെയ്യില്ല. അതുകൊണ്ട് ശിർക്കിലേക്കുള്ള പ്രേരണ പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ശിർക്കിലായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും, അനെ ബരിയും നിൽക്കും, ഞാൻ നിങ്ങളിൽ എന്താണ് ഒഴിവായവനാണ്. ഇന്നി അഹാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ആര് പറഞ്ഞ വാക്കാണ്? ശൈത്താൻ പറഞ്ഞ വാക്കാണ്. ഖാലല്ല എന്നാ ഉഖ്ഫുർ, നീ കാഫിറാവും എന്ന് പിശാജ് പറയുന്നതാണ്. എന്നിട്ട് അയാൾ കാഫിറായാലോ, ഞങ്ങളിൽ ഒഴിവായവനാണ്. ഇന്നി അഹാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എനിക്ക് പേടിയാണ് എന്ന് ആര് പറയാണ്? ഖുർആൻ പറയാണ്. മനുഷ്യരെ ശിർക്ക് കൊണ്ട്, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതുകൊണ്ട് ശിർക്കിന്റെ വഴികൾ അത് ഇങ്ങനെ ചേർന്ന് കിടക്കാൻ, മനുഷ്യന്റെ വിശ്വാസം മാറിയ പ്രശ്നം തീർന്നു. ആയി വിശ്വാസം അതൊരു വലിയ സംഭവമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹമാരെ, മനുഷ്യർ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തായാലും ഉണ്ടാവും. എല്ലാവരും വിചാരിക്കണ എന്താണ്, ഒരു പ്രയാസം ഉണ്ടാവരുത്, രോഗം ഉണ്ടാവാൻ പാടില്ല, വിഷമം ഉണ്ടാവാൻ പാടില്ല,
കച്ചവട ഉഷാറായിട്ട് നടന്നു. ആൾക്കാർ പറയും മാഷാ അല്ലാ എന്ന് പറയും. അള്ളാഹുവിന്റെ വലിയ കൃപുണ്ട്, അള്ളാഹുവിന്റെ ഭയങ്കര കരുണുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ ഭയങ്കരാതിലുള്ള എന്നൊക്കെ പറയും. കച്ചവടം പൊട്ടിയാലോ, പൊട്ടിയാലോ, കച്ചവടം പൊളിഞ്ഞു പോയി. നശ എന്താ പറയാ, എന്താ പറയില്ലേ, നശ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. എന്താ പറഞ്ഞോട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പൊട്ടുണ്ടാവും, ഓ പറഞ്ഞോട് പോകും. അങ്ങനെ പൊട്ടാൻ സാധ്യതയില്ല. ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ആയിരുമനോ, ശരി തന്നെയാണ്, ശരി തന്നെയാണ്. കച്ചവടം ഉഷാറായതിനെ ആരും പറഞ്ഞു കൊടുക്കല്ല. എന്ത് എന്ത് ജയ് പൊന്തിയത് ചെയ്തോണ്ടാണ്, അങ്ങനെയുണ്ടോ? കച്ചവടം ഉഷാറാകുമ്പോൾ അത് അള്ളാന്റെ ഭാഗത്തുനിന്നല്ലാണ്. കച്ചവടം പൊട്ടിപ്പോയാൽ ആരോ ചെയ്തതാണ്. ആരോഗ്യം ഉണ്ടായി, നല്ല മസ്സിലൊക്കെ ഉണ്ടായി, നല്ല ഉഷാറിലുള്ളത്, നല്ല ഓടി പന്തൊക്കെ കളിക്കുന്നു, ഉഷാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറയും മാഷാല്ലാഹ് കാരെന്തോ ചെയ്തു, ആരോ പറയില്ല, ആരും പറയില്ല. ഓനൊരു അസുഖം വന്നാൽ മതി, അപ്പൊ എല്ലാരും പറയും എന്ത് ആരാ ചെയ്തതാണ്. ഉമ്മക്കൊരു പനിയെന്ന്, ഓനക്കൊരു പനിയെന്ന്, പെണ്ണുങ്ങൾക്കും പഠിച്ചു, കുട്ടികൾക്കും പഠിച്ചു, ഒക്കെ പാടാണെങ്കിൽ ഉറപ്പാണ്. എന്തായാലും അതിനിടെ ആരോ കെട്ടി മതി, വീണ് കൈയൊന്ന് പൊട്ടി, എന്തെങ്കിലും രണ്ട് മൂന്നെണ്ണം പറ്റിയാൽ ആ മൂന്നെണ്ണത്തിനെ ചേർത്തിട്ട് ഒരു എയ്ത്താണ്. എന്ത് ഇതെന്തോ ചെയ്താണ്. ചെയ്തായ പിന്നെന്തണ്ടായ പറയും. പിന്നെ മനുഷ്യൻ അവന്റെ ഈമാനിനെ വിൽക്കാൻ തുടങ്ങും. ഈമാൻ എന്ന് പറഞ്ഞ സർമ്മ ഇത് പരീക്ഷിക്കലാണ്. ആരെ പണി? അള്ളാഹത്തെ പണി. വെറുതെ ഇങ്ങനൊക്കെ നമുക്ക് തിന്നാൻ തരാം, എന്നിട്ട് നമ്മൾ അർമ്മതിക്കണമൊക്കെ ഇങ്ങനെ നോക്കിക്കാതെ മാത്രം. ഇപ്പൊ അള്ളാന്റെ അടിമയാണോ നോക്കാൻ വിട്ടതാണ് ആര്? ഇവൻ അടിമ അള്ളാന്റെ അടിമയാണോ പിശാചിന്റെ അടിമയാണോ എന്നാണ്. ആകെ രണ്ട് വിഭാഗമേ ഉള്ളൂ, ഹിസ്ബുല്ലാ ഹിസ്ബു ഷൈത്താൻ. അള്ളാന്റെ പാർട്ടി ഷൈത്താന്റെ പാർട്ടി ഖുറാൻ. അതുകൊണ്ട് അള്ള ഇങ്ങനെ നോക്കി കൊടുക്കുമ്പോ ഏത് പാർട്ടിയിലാണ് നമ്മളാളെന്ന് ഇങ്ങനെ പറയണ്ടേ? എന്താവന്റെ കഥ? ഒരു ഒരു പണിയെടുത്ത് നോക്കുക, അത് ഞാൻ അതിലോ ആകെ പിടുത്തം. അപ്പൊ പറയോ അയാൾ ചെയ്തു, ഇത് ചെയ്തു, ആര് ചെയ്തു. കുടുംബത്തിൽ പിന്നെ ആരെങ്കിലും ഒരാള് ഒരു കൊസറായിട്ട് ഉണ്ടാവാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല, ഉണ്ടാവും എടെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന വണ്ണോ അല്ലെങ്കിൽ കെട്ടിച്ചയച്ചോരോ കെട്ടിക്കൊണ്ടോയോരോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിലങ്ങനെ ആടാ പോണി. ഓലടുത്ത് ഒരു മൊയിലാരും കൂടി താമസിക്കുന്ന കഴിഞ്ഞു കഥ. ഓലെ തൊട്ടു മുമ്പിൽ തന്നെ ഒരു മൊയിലാരാണ്. അതിനൊരു പേരിന്റെ പണിക്കാരനും കൂടി ആയാലോ കഴിഞ്ഞു കഥ. സമരം ഇങ്ങനെ പോവാണിത്. അതായിരിക്കും, ഇതായിരിക്കും. ഇന്ന് ആമായി ഭയങ്കര ഐ ടി ഐ ക്യൂ ഇന്ന് എന്തൊക്കെ പരിപാടികളാണ്, ഫുള്ള് സാധനങ്ങളുണ്ട്, സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്നാലും എന്നാലും ഇത് ശക്തമാവുകയാണ്. ഏത് പയ തകിട്, പയ കോയിമുട്ട, പയ സാധനങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും സജീവമാകും ഈ ഈ കാലഘട്ടത്തിലും. സ്ട്രോങ് ആയി, കുറച്ച് കാലം ഇല്ലേ. ഇനി ആളുകൾ ഇങ്ങനെ പോവാണ്. കാരണം പൊട്ടൽ കൂടെന്തായാലും, കാരണം ആൾക്കാരെ കളി അങ്ങനെ ആയി. ആരെങ്കിലും പൈസ ഇല്ല, നിങ്ങൾ ഏത് ഷോപ്പുകാരനോട് ചോദിച്ചു നോക്കി, ഷോപ്പിന്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് ആകെ ചില്ലറ പൈസന്റെ സാധനം വിൽക്കാനുള്ളൂ. 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷത്തിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്യും, 15 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ഒക്കെ. എന്നിട്ടോ ഒക്കെ ലാസ്റ്റ് ആവുമ്പോൾ സാധനം വാങ്ങാൻ എന്തുണ്ടാവില്ല. എന്നിട്ടെന്താ, എന്നിട്ട് അവിടെ നിന്ന് ലോൺ എടുക്കും, കടം വാങ്ങും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. ആരേലും ഇല്ല 30 ലക്ഷത്തിന്റെ കച്ചവടം. ഞങ്ങളിൽ എത്ര ഇല്ല, ഞങ്ങളിൽ ആകെ 10 ഉള്ളു. അവർ 10 കൊണ്ട് 30 കച്ചവടം ചെയ്താൽ പൊട്ടുന്നുള്ളതിന് വേറെ എടുക്കെ പോണെങ്കിൽ ഞാൻ കോയിമുട്ടി തകിടൊന്നും വേണ്ട, അതിന് കോയിമുട്ടി തകിടൊന്നും വേണ്ട. നമുക്ക് വെറുതെ അതിങ്ങനെ സ്വന്തം പൊട്ടാണ്, പക്ഷെ സ്വന്തം പൊട്ടുകയാണെന്ന് മനസ്സിലായില്ല. ജയിച്ചാൽ മാഷാല്ലാ എൻ്റെ നാക്കായിരുന്നു, എൻ്റെ ഐഡിയ ആയിരുന്നു, ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്, പർച്ചേസിലാണ് ആ സാധനം ഉള്ളത് എന്നൊക്കെ പറയും. ഈ പൊട്ടിയവനോട് ചോദിച്ചാലോ, പർച്ചേസിൻ്റെ കുഴപ്പമൊന്നുമില്ല, പിന്നെന്താണ്, ആരോ എന്തോ ചെയ്താണ്. അങ്ങനെ ചെയ്തവർ ചെയ്തവർ ഇങ്ങനെ പോവാണ്, ഓരോന്നിൻ്റെ പിന്നിൽ പോവാണ്. സർമാരെ ശ്രീമാരെ അള്ളാഹു പരീക്ഷിക്കാണ് ഇവൻ എന്താ നിലപാടെടുക്കുന്നത്. പ്രശ്നങ്ങൾ വന്നാൽ ആരിലേക്കാണ് തിരിയേണ്ടത്? അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. പ്രശ്നം മാറ്റാൻ ആരെ കൊണ്ടേ കഴിയുള്ളൂ? അള്ളാഹനെ കൊണ്ടേ കഴിയുള്ളൂ. ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് അങ്ങനെയാണ്, ഇവൻ അതിന്റെ പിന്നിൽ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ, അറാഫിന്റെ അടുക്കൽ, കാഹിന്റെ അടുക്കൽ, ജ്യോത്സ്യൻ കണക്കൊക്കെ നോക്കുന്ന ചങ്ങായിമാര് അങ്ങനത്തെ ആൾക്കാരുടെ അടുക്കൽ, എല്ലാ അർത്ഥത്തിലുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെ അടുക്കൽ പോയാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂലെന്ന് റസൂലുള്ളാഹി ശാസനം പോയാൽ എന്തായാലും
പോയാൽ, യാദ്രക്കോ പോയാൽ, ഇനി അവൻ പോയ കാര്യത്തിലോ വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമ ഉൻസില അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതീർണമായ വിശുദ്ധ ഗ്രന്ഥത്തിലും അവന്റെ ദീനിലും അവൻ അവിശ്വസിച്ചവനായി. പോയാൽ 40 ദിവസത്തെ അമൽ സ്വീകരിക്കൂല, വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമ ഉൻസില അല മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചവനെ, കാരണം അവനക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാ പോയത്. അപ്പൊ പുറത്ത് കൈ സർമാർ സിനിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ് പറഞ്ഞാൽ, എല്ലാ കാലഘട്ടങ്ങളിലും ഈ സാധനം ഉണ്ടാവും, എല്ലാ കാലഘട്ടങ്ങളിലും. അത് അല്ലാണ്ട് ഒരു തെർത്തീവിന് വെച്ച ഒരു ഉപകരണമാണ് ആ സാധനം. ഏത് സാധനം? ഈ സാധനങ്ങളൊക്കെ ഒരു ഉപകരണമാണ് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ, ഒരു ഉപകരണമാണ് പരീക്ഷിക്കാനല്ലേ. അതിൽ നമ്മൾ കുടുങ്ങി പോവാണ്, എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പത്തിനും ആൾക്കാർ എല്ലാവരും കൂടെ പോവാണ്. ആൾക്കാർ രോഗമല്ലേ, നമുക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ രോഗം മാറാൻ പിന്നെ ചികിത്സകൾ അല്ലാണ്ട് വേറെന്താ മാർഗമുള്ളത്? ഭൈ രോഗാരാ മാറ്റേണ്ടത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പണിയിലൂടെ അള്ളാഹു രോഗം മാറ്റും? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇബ്നു മസ്ഊദ് എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ പ്രധാനിയായ, നല്ല ഇൽമുള്ള, നബിദങ്ങ സാഹസങ്ങളെ സുന്നത്തിനെ ഏറ്റവും കൂടുതൽ പിമ്പറ്റിനെ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തിന്റെ പതിവ് ഇതായിരുന്നു, അദ്ദേഹം എവിടുന്നെങ്കിലും പോയി അദ്ദേഹം തിരിച്ചെത്തിയാൽ വീട്ടിലെത്തുന്നതിന് മുമ്പായി, എന്നുവെച്ചാൽ വീട്ടിന്റെ പരിസരത്തെത്തിയാൽ, തനഹ്നഹ വബസഖ, അദ്ദേഹം ഇങ്ങനെ തൊണ്ട അനക്കും, തൊണ്ടങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കും. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് എവിടെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ഒരു തൊണ്ടനക്കിയിട്ട് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തൊണ്ടനക്കിയിട്ടായിട്ട് പോയാലാണ്, തൊണ്ട അനക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ തൊണ്ട അനക്കൽ കണ്ടാൽ മനസ്സിലാക്കാൻ അദ്ദേഹം എത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തിനാണ് അങ്ങനെ തൊണ്ട അനക്കണെന്നറിയോ? എന്തെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം കാണാതിരിക്കാനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പം വ്യക്തമായ അനുവാദത്തോട് കൂടി എന്ത് ചെയ്യാവും, പ്രവേശിക്കാൻ പാടും. പറയാണ് നിങ്ങൾ നിങ്ങളുടെ വീടല്ലാത്ത വീടുകളിലേക്ക് അനുവാദം ചോദിക്കാതെ കയറരുത്, അവിടുന്ന് സലാം പറയണം. നിങ്ങളെ വീടാണെങ്കിലോ, ഈ വീടുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ വീടാണ് ഉദ്ദേശിക്കുന്നത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ എത്ര ബൈത്ത് ഉണ്ട്? എത്ര ബൈത്തുണ്ട്? 4 ബൈത്തുണ്ട്. മനസ്സിലായി? എപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നുവെച്ചാൽ അഞ്ചനും ഭാര്യ ഒരു റൂമിലുണ്ട്, കാക്കി ഭാര്യ ഒരു റൂമിലുണ്ട്, പെങ്ങളും അളിയനും റൂമിലുണ്ടെങ്കിൽ അതൊക്കെ ഓരോരോ ബൈത്തുകളാണ്. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അനുവാദം ചോദിച്ചിട്ടേ കയറാവൂ, നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് കാണാതിരിക്കാൻ വേണ്ടി. നബിതങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മ വാർദ്ധക്യാവസ്ഥയിലാണ്, ഉമ്മ രോഗിയാണ്, ഉമ്മക്ക് എൻ്റെ ഖിദ്മത്ത് വളരെ ആവശ്യമാണ്, ഞാൻ എപ്പോഴും ഉമ്മൻ്റെ അടുത്ത് ഉണ്ടാവണം, പക്ഷേ ഞാനിങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കലാണ്, ഓരോ വരവിനും പോക്കിനും അനുവാദം, കാരണം എപ്പോഴും ഉമ്മൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കണം, എൻ്റെ ഉമ്മയാണ്. ഇപ്പൊ നബിദങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, ഉമ്മയിൽ നിന്ന് നീ കാണാൻ ആഗ്രഹിക്കാത്തത്, നീ കാണാൻ ആഗ്രഹിക്കാത്തത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എന്ന്. അപ്പൊ പറഞ്ഞു, എന്നാലും എല്ലാത്തിനും എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? അനുവാദം ചോദിക്കാറുണ്ട്. അമ്മ ഞാനത് വരട്ടെ എന്നല്ല, ഞാൻ വരുന്നുണ്ട്, ഒന്നുകിൽ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ഒരു ശബ്ദം, നമ്മൾ വരുന്നുണ്ട്, നിങ്ങൾ ഡോറിന് മുട്ടുക, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, ഇപ്പൊ കാൽമെന്ന് വസ്ത്രം അല്പം നീങ്ങിട്ടാണുള്ളത്, അത് മാറ്റാനുള്ള സമയം കൊടുക്കി. സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോണത് സ്വന്തം
വീട്ടിൽക്കാണ്, എന്നിട്ട് അതേ ശബ്ദം ഉണ്ടാക്കാണ്. എന്ത്, നമ്മളൊക്കെ ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ പോലെ നമ്മൾ പരിപാടി, ശബ്ദം ഉണ്ടാക്കാതെ പോവുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക, നമ്മൾ അന്വേഷിച്ച് നടക്കാണ്. എന്നിട്ട് കിട്ടിയാൽ എന്തുണ്ടാകുക, കിട്ടിയാൽ എന്തുണ്ടാകുക, ഓനെ പിടിച്ചും അടിച്ചും പ്രശ്നമാക്കും. എന്നിട്ട് ഓളെ ഓളെ ഉറവുണ്ടാക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓനും ഓളെ കുട്ടികളൊക്കെ പാടെ എന്ത് ചെയ്യും, പറയുവായി ആ കുട്ടിയല്ല ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓളെ കുട്ടികളെ കൊണ്ടുവരും ചെയ്യുന്നത്. പിന്നെ പിന്നെ വെറുതെ ഇതിന് സംഗതി മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നബിതന്റെ ശാസ്ത്രം നിങ്ങൾ ആദ്യം പറഞ്ഞത്, വീട്ടിൽ പോണതിന് മുമ്പ് എന്ത് ചെയ്യണം, ആ യാത്ര കഴിഞ്ഞ് വന്ന നബിതന്റെ ശാസ്ത്രം തങ്ങൾ മസ്ജിദിൽ നിൽക്കുമായിരുന്നു. രാത്രി തങ്ങൾ വീട്ടിൽ പോകാറില്ല. ഞാൻ അഥവാ പോവാണെങ്കിൽ അനുവാദമൊക്കെ ചോദിച്ചിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ. ആ നബിതന്റെ ശാസ്ത്രങ്ങളെ കൽപ്പനയാണിത് യാത്രകളിൽ നിന്ന്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം തൊണ്ട അനക്കി. അപ്പൊ എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു അജൂസ്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്ത്രീയെ എൻ്റെ കട്ടിലിൻ്റെ ഫാദ്ഹൽ തുഹ തഹ്ത സരീർ, കട്ടിലിൻ്റെ അടിയിലേക്ക് അവളെ ആക്കി. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു വീട്ടിൽ, ഫജലസ ഇലാ ജാനിബി, എൻ്റെ അടുത്ത് അദ്ദേഹം ഇരുന്നു. എവിടെയിരുന്ന്, എൻ്റെ തൊട്ടടുത്തിരുന്നു. ഭയങ്കര സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ്. വീട്ടിലേക്ക് വന്നാല് വീട്ടിൽ പറഞ്ഞു, സലാം പറഞ്ഞു, ഭാര്യൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, അവരോട് വർത്തമാനം പറയാം. നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഭാര്യൻ്റെ അടുത്ത് ഇരിക്കാൻ നേരമില്ല, വർത്തമാനം പറയാനും നേരമില്ല. എന്തിനാണ് നമ്മൾ തിരക്കൂട്ടുന്നത്, ഓലെ നോക്കാനാണ്. ആരാ നോക്കാന്, ആരാ നോക്കാൻ പോയി, ഭാര്യനും കുട്ടികൾ പോറ്റാനാണ്. നമുക്ക് ഓരോടുത്ത് സംസാരിക്കാൻ കൂടി എന്തില്ല, ഒഴിവില്ലാത്ത കോലത്തിൽ പണിയെടുക്കണേ. ഭാര്യടുത്ത് ഇരിക്കാൻ നേരമില്ല, അവളോട് സംസാരിക്കാൻ നേരമില്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നേരമില്ല. നമ്മൾ ഭയങ്കര തിരക്കിലുള്ളത് എന്തിനാ തിരക്ക്, ഭാര്യനും കുട്ടികൾ നോക്കാനാണ്. നിങ്ങളെന്താ നോക്കലെന്താ, ലാസ്റ്റ് വയസ്സാവുമോ, വയസ്സാവുമോ പെരലങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓൽക്കപ്പം നോക്കാൻ നേരം ഉണ്ടാവില്ല, മനസ്സും ഉണ്ടാവില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിലൊന്നും ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ അടുത്തു വന്നിരുന്നു. അപ്പൊ ഫറാ ഹൈതൻ ഫീ ഉനുഖി, കഴുത്തിൽ ഒരു നൂല് കണ്ടു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മഹാദൽ ഹൈത്, ഇതെന്ത് നൂലാണ് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി, റുഖി അലീഫി, ഇതിലെനിക്ക് മന്ത്രിക്കപ്പെട്ട ഒരു നൂലാണിത്, റുഖിയ നടത്തിയ ഒരു നൂലാണിത്. ആ നൂലിനെ അത് വലിച്ചു, അത് പൊട്ടിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ കുടുംബം ആല അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ കുടുംബം ശിർക്കിന്ന് നിരാശ്രയമായവരാണ്. ചെറിയ നമുക്ക് വേണ്ട, ഇപ്പൊ സ്ത്രീകളാണ്, ഓരോ അങ്ങനെ പെട്ടെന്ന് വിടൂല. ഓര് പറഞ്ഞു, നിങ്ങളെന്താ മാതത്തക്കൂൽ, നിങ്ങളെന്താ പറയണത്, ഒരു ദിവസം എനിക്ക് ഇങ്ങനത്തെ പ്രയാസം ഉണ്ടായിരുന്നു, കണ്ണിൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒരു യഹൂദിയായ ഒരു ആളെടുക്കൽ മന്ത്രിച്ചപ്പം ആ കണ്ണിന് സുഖമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ. നമ്മളും പറയല്ല, അതാണ് ആ അവിടെ വെളിച്ചെണ്ണ കൊടുത്തതിൻ്റെ പേരിൽ എന്നെ ഇന്ന ആളെ കുട്ടിക്ക് എന്തായിട്ടുണ്ട്, എന്തായിട്ടുണ്ട്, സുഖായിട്ടുണ്ട്. ഇന്ന ആളെടുത്ത് പോയതിന്റെ പേരിൽ അയാളെ എടുത്ത് തന്നു, ഒരു തകിട് തൽക്കാണിയിലോട്ട് വെക്കാൻ തന്നതാണ്, അതോടുകൂടി എന്തായിട്ടുണ്ട്, സുഖായിട്ടുണ്ട്. വേറൊരാൾ കച്ചവടം പൊട്ടിഞ്ഞ് ഒരു തകിട് മടക്കി അതിന്റെ ക്യാഷ് കൗണ്ടറിലിട്ടാല് അയാളത് ഭയങ്കര മാറിയിട്ടുണ്ട്. അങ്ങനെ പോയി ക്യാഷ് കൗണ്ടർ ചിലരുണ്ടാവും, കൗണ്ടറിന് നേരാടെ ഇങ്ങനെ ഐൻ സീൻ ഖാഫ് മീൻ നൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തൂക്കിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ആടെ തൂക്കിയാൽ പിന്നെ നഷ്ടം ഒരിക്കലും, അതിനാകെ 7 രൂപ ഉണ്ടാവും. 18 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്യുന്നുണ്ട്, 7 രൂപയുടെ സാധനം കൊണ്ട് തൂക്കാൻ എത്ര വലിയ മുടക്ക് പോയി. അപ്പൊ ഭാര്യ പറഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ശൈത്താന്റെ പ്രവർത്തനമാണ്.
അത് നീ അവൻക്ക് ഇഷ്ടപ്പെട്ടുള്ള അവൻ കണ്ണിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ അവൻ ഇഷ്ടപ്പെട്ട പണി ചെയ്തപ്പം അവൻ വിരലിനെ വലിച്ചെടുത്തു. ചില നാട്ടിൽ ഒരു വീടിന് ഓടിന് ഇങ്ങനെ കല്ലെറിഞ്ഞെടുക്കുന്നുണ്ട് കുറെ കുട്ടികൾ. ഉറങ്ങിയ കല്ലുമായി ഒരു ചരൽ കല്ല്. അങ്ങനെ ആ വീട്ടുകാരാകെ ബേജാറായി പേടിച്ച് അങ്ങനെയൊക്കെ കണ്ടെത്തിയപ്പോൾ അവിടെയുള്ള ഉള്ള കുറച്ച് ചെക്കന്മാരാണ്. അങ്ങനെ ചെക്കന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ നേരം ശല്യം ചെയ്യുന്ന ഒരു ബോട്ടിൽ വാങ്ങിയതാണെ പിന്നെ ഉണ്ടാവില്ല. എന്തായി ഞങ്ങൾക്കൊരു ഒരു ബോട്ടിൽ വാങ്ങിയതാണെ പിന്നെ ഉണ്ടാവില്ല. എന്നായിക്കോട്ടെ ഒരു ബോട്ടിൽ മനസ്സിലായില്ല. അപ്പൊ അതല്ലേ തീർന്നും ചെയ്ത് മനസ്സിലായി. അപ്പൊ ഒരാൾ പറയുകയാണ് ബോട്ടിൽ വാങ്ങിയെടുത്ത മാറെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ നമ്മക്കിപ്പോ കള്ളില്ലാതായ. ശൈത്താൻ ഇഷ്ടപ്പെട്ട അമൽ ചെയ്തു, ശൈത്താൻ കൈ പിൻവലിച്ചു. അബ്ദുല്ലാഹി മസ്ഊദ് അദ്ദേഹം മുസാഫിർ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് മുസാഫിർ ബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് അഹ്മർ എന്നുണ്ട്. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ പോവാണ് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ നിങ്ങൾ പുറപ്പെടുന്നത് സൂര്യൻ ഇവിടെ ഉള്ളത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവൂ പുറപ്പെടാൻ പാടുള്ളൂ. 3 മണിക്കൂറായി നിങ്ങൾ പുറപ്പെട്ട നിങ്ങളെ യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകും, നിങ്ങൾ ഇസ്സത്തോട് കൂടി മടങ്ങി വരും. ഇപ്പൊ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾ പരാജിതരാവും, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാ സൂര്യന്റെ കണക്കോക്കിട്ട് പറഞ്ഞതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുനജ്ജിം എന്ന് വെച്ചാൽ നക്ഷത്രത്തിന്റെ കണക്ക് നോക്കുന്ന രാശി നോക്കുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വേണ്ട. അലി റളിയല്ലാഹു അൻഹു അപ്പം തന്നെ പുറപ്പെട്ടു. അപ്പം തന്നെ അതുകൊണ്ട് സൗരമാരെ സ്നേഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കച്ചവടം കൂട്ടുമ്പോൾ തന്നെ എവിടെയെങ്കിലും പോവാ, എന്നിട്ട് ഈമാൻ കൊണ്ടുപോയി വിൽക്കുക. ഈമാൻ ഏറ്റവും വലുതാണ്, ഈമാൻ ഏറ്റവും വലുതാണ്. അതിലാണോ ഒരു മനുഷ്യൻ നിൽക്കുന്നത്, അവൻ്റെ ഈമാന്റെ പേരിൽ അവൻ രക്ഷപ്പെടും. ഈമാൻ ഇല്ലെങ്കിൽ അമലുകളെ കൊണ്ട് അവൻ പ്രയോജനം കൂടി ഉണ്ടാവില്ല. കാരണം ഈമാൻ ഇല്ലാത്ത അമൽ അള്ളാഹു എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ശൈത്താന്റെ വലിയ പരിശ്രമം നടന്നുകൊണ്ട് ഈമാൻ പോകാൻ. അതുകൊണ്ട് സാറന്മാരെ കഷ്ടപ്പാടുണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട, അതെന്നുണ്ടാവും. അത് അല്ലാന്റെ തർത്തീബാണ്, പരീക്ഷണമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് അലിഫ്ലാമീം സൂറത്ത് അങ്കബൂത്ത് ചെലന്തി ഒരു അധ്യായം ഉണ്ട്. അതിന്റെ തുടക്കം 1-ാമത്തെ ആയത്ത് അലിഫ്ലാമീം എന്നാണ്. 2-ാമത്തെ ആയത്ത് ഇതാണ് അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ ഇഫ്തനൂൻ. അഹസിബന്നാസ് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ യുത്രകു അവരെ ഉപേക്ഷിക്കപ്പെടും അവരെ വിട്ടുകളയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ. അൻ യഖൂലു ആമന്ന ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ. വഹും ലാ ഇഫ്തനൂൻ അവരെ പരീക്ഷിക്കപ്പെടാതെ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽകാദിബീൻ. നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻഗാമികളെ പരീക്ഷിച്ചിട്ടുണ്ട്. വലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽകാദിബീൻ. ആരാണ് അവരുടെ ഈമാനിൽ അവരുടെ അള്ളാഹുവിന്റെ വിശ്വാസത്തിലും സത്യസന്ധന്മാർ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻഗാമികളെ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരാണ് സത്യസന്ധന്മാർ, വലയഅലമന്നൽ കാദിബീൻ ആരാണ് കള്ളന്മാർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരീക്ഷ എന്നും നടക്കും, നമ്മളെല്ലാവരും പരീക്ഷിക്കും. അത് നമ്മളെ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കുമാറാവട്ടെ. ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തതുണ്ടാവും, പരീക്ഷ എന്തായാലും ഉണ്ടാവും. രോഗം ഉണ്ടായാലും കുറ്റം എന്ന് വിചാരിച്ചിരിക്കുക ആൾക്കാർ. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായി, അതെന്തോ ഭയങ്കര സ്വിച്ചാണ് എന്ന് വിചാരിക്കാണ്. ആര് പറഞ്ഞു വൈ, ആര് പറഞ്ഞു, ആരാ പറഞ്ഞത്? ജീവിക്കാനുള്ള അതിയായ ആർത്തിന്റെ പേരിലാണ് അത് മോശപ്പെട്ട രോഗമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ആര് പറഞ്ഞത് മോശമാണെന്ന്? ഒരാൾ ക്യാൻസർ അടിച്ചു. ചിലർ പറയും ആരും അറിയിക്കുന്നു വേണ്ടോ, എന്നാൽ എന്തോ കള്ളുടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന രോഗമായിരുന്നു ഈ ക്യാൻസർ. അതല്ലെന്റെ ഭാഗത്ത് എന്നാണ്, എന്തെങ്കിലും രോഗമുണ്ടായി, രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാന്റെ പരീക്ഷണാണ്. അയാൾ മോശക്കാരൻ അതിന്റെ പേരിലൊന്നുമല്ലേ. ഓരോരുത്തരോട് അങ്ങനെയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാമിന് രോഗം വരാനേ പാടില്ല. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ആരാ പറഞ്ഞാരോ, ആരാ അല്ലാഹ് പറയാ നിഅമൽ അബ്ദു ഏറ്റവും നല്ല അടിമ. ആരെ പറ്റി പറയാണ്?
അയ്യൂബ് അലൈഹിസ്സലാമിന്. മോശമായിട്ടല്ല കൊടുത്തത്, ഒരാൾക്ക് രോഗം വന്നു. ചില കുടുംബങ്ങളുണ്ട് പറയും, ആരും പറയണ്ട, നമ്മൾ ആരെയും അറിയിച്ചില്ല, എന്ത് പേടിച്ചിട്ട്, എന്ത് രോഗമൊക്കെ വന്നാൽ എന്തോ മോശത്തിരക്കാം മോശത്തിര പൈ. ഒരു മോശത്തരവുമില്ല അള്ളാഹുടെ ഭാഗത്തു നിന്നും. മാഷാ അള്ളാഹ്, അയാൾ ആഹൃദത്തിൽ തെറഞ്ഞു കയറും. അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ രോഗം വന്നു, കലുഷമായ രോഗം വന്നു, അവസാനം പ്രയാസങ്ങളായി, അദ്ദേഹത്തിൻ്റെ ക്ഷമ കൈവിടാറായി. അപ്പൊ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വഅയ്യൂബ ഇദ്നാദ റബ്ബഹു, അയ്യൂബിനെ നിങ്ങൾ ഓർത്തു നോക്കി, ഇദ്നാദ റബ്ബഹു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം എന്താ വിളിച്ചത്? റബ്ബി ഹബിലി റബ്ബി അന്നി മസ്സനിയ ദുർറു അൻത അർഹമുർ റഹീമീൻ. റബ്ബി അന്നി മസ്സനിയ ദുർറു, പടച്ചവൻ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. ആരോടാ പറഞ്ഞേ? അള്ളാഹനോട് പറയണേ. എനിക്ക് എന്ത് ബാധിച്ചിട്ടുണ്ട്? എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. പിന്നെന്താ ചെയ്യണ്ടേ? ഇനി മാറ്റിത്തരണം. നമ്മളതാ പറയല്, അള്ളാഹ് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര വേദനയാണ്, മാറ്റിത്തരണം, ഭയങ്കര പ്രശ്നമാണ്, മാറ്റിത്തരണം. അടിമ ക്വാളിറ്റി കൂടുമ്പോൾ ആ ക്വാളിറ്റി കാണിക്കും. നമ്മൾ ചില കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സമയത്ത് പറയാം, ആ ഒരു കൾച്ചറില്ലാത്ത കുടുംബമാണ് പറയുന്നത്. പറയില്ലേ ഇപ്പൊ എന്തെങ്കിലും ചെറിയ എച്ചിലിന്റെ കണക്കൊക്കെ പറിച്ചത്, അന്ന് ഓരോക്കെ വന്നപ്പോ ഞങ്ങൾ ആടൊക്കെ തന്നിഞ്ഞല്ലോ, എന്നിട്ട് ഞങ്ങളൊരു കുടുംബക്കാരൻ വന്ന് നിങ്ങൾ പരിഗണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെയൊക്കെ കണക്ക് വരുമ്പോൾ കൾച്ചറില്ലാത്ത കുടുംബമാണ്. കുടുംബം തന്നെ ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊന്നൊരു വിഷയം തന്നെ ഉണ്ടാവില്ല. ഇതേപോലെ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും നല്ല അടിമ, നിഅമല്ല ഏറ്റവും നല്ല അടിമ. ആ അടിമ എന്താണ് പ്രശ്നം വന്നപ്പോ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ രോഗം ബാധിച്ച് അദ്ദേഹത്തിന്റെ സംസാരം തന്നെ പ്രയാസത്തിന്റെ അവസ്ഥയ്ക്ക്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, റബ്ബി അന്നി മസ്സനി ദുർ, പടച്ചോ എനിക്ക് പ്രയാസമായി, എനിക്ക് ബുദ്ധിമുട്ടായി, എന്നിട്ടോ എനിക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, വഅന്ത അർഹമുർ റഹീമീൻ, ഈ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. എന്ന് വെച്ചാൽ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയാനും കൂടി അയ്യൂബ് ആളല്ല, കാരണം ഞാൻ നിൻ്റെതല്ല. ഞാൻ ആരുതാണ്? ഞാൻ നിൻ്റെതാണ്. നിന്റെ ഒരു അടിമന്റെ മേലിൽ ഒരു രോഗം കൊടുത്തതിന് മാറ്റി മാറ്റണം എന്ന് പറയാൻ ഞാൻ ആരല്ല, ഞാൻ ആളല്ല. ഓ, ആ ദർജങ്ങൾ ദർജ മനസ്സിലായോ? മാറ്റിത്തരണം എന്ന് പറയൽ കുറ്റൊന്നല്ല, പക്ഷേ ഒരു ബന്ധത്തിന്റെ പേരിൽ ഞാൻ അവരോട് ചോദിക്കൂല, വേണേ ഞാൻ വിവരം പറയാന്ന് പറയും. നമ്മൾ അങ്ങനെ പറയില്ല, ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, ഞാൻ വിവരം പറയാന്നൊക്കെ പറയും. എന്ത്? ആ ഇജ്ജ് ഓരോട് കണ്ടൊന്ന് പറഞ്ഞാൽ മതി മോളെ കല്യാണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ഞാൻ പറയില്ല കേട്ടോ, കല്യാണമാണ് ഞാന് വിളിച്ചോളാം പറഞ്ഞോളാം, അല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും തരണം എന്നുള്ളതാണ് എനിക്ക് പറയാം. അത് മാന്യതയാണ്. ഇതേപോലെ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ എന്നെ പ്രയാസം ബാധിച്ചു, റബ്ബി അന്നി മസ്സനി ദുർവാൻ തർഹമുർ റഹീമീൻ. ഈ ഭയങ്കര ഔദാര്യവാന്മാരിൽ ഏറ്റവും വലിയ ഔദാര്യവാനാണ്. അതുകൊണ്ട് നീ എന്താണോ ഉദ്ദേശിച്ച്, മാറ്റലാണോ എനിക്ക് അനുഗ്രഹം, മാറ്റാതിരിക്കലാണോ എനിക്ക് അനുഗ്രഹം, എനിക്കറിയില്ല. ഇതിനോട് എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ കരുണയുള്ളവനാണ്, ഈ കരുണയുടെ തീരുമാനം എടുക്കണേ. സമരം ഇത് ഖുർആനിൽ എന്തിനാ പറഞ്ഞത്? ഒരടിമ ഒരു അല്പം പോലും ഒരു നൂലിന്റെ അളവ് പോലും അള്ളാഹുവിൽ നിന്ന് എന്താവാൻ പാടില്ല, വ്യതിചലിക്കാൻ പാടില്ല. രോഗമുണ്ടായി മരിച്ചു, രോഗമില്ലെങ്കിലും തീരുമാനിച്ച ദിവസം എന്താ ഉള്ളൂ? രോഗമുണ്ടായാലും തീരുമാനിച്ച ദിവസമേ മരിക്കുള്ളൂ. എന്തിനാ പേടിക്കണത്? എന്തിനാ വെപ്രാളപ്പെടുന്നത്? എന്തിനാ വെപ്രാളപ്പെടുന്നത്? രോഗം എങ്ങനെങ്കിലും മാറ്റുക, അത് നമ്മളെ സിസ്റ്റത്തിൽ പെട്ടതല്ല. രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹ്ക്കെതിരെ ചെയ്യൂല. കച്ചവടം പൊട്ടിക്കോട്ടെ, കുഴപ്പമില്ല, അള്ളാഹ്ക്കെതിരെ ചെയ്യൂല. അള്ളാഹ്ക്കെതിരെ എതിട്ട് എന്താ ഉണ്ടാക്കണേ? അള്ളാഹനെ ഇഷ്ടപ്പെടുത്താത്ത നിലയിൽ അതും ഇതൊക്കെ ചെയ്തേനെ. അതിനേക്കാൾ നല്ല വേറെ എന്തെങ്കിലും വട്ടിക്കൊടുത്താലും എന്നിട്ടു വട്ടിക്കൊടുക്കാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെന്തിനാ ഇത് ചെയ്യുന്നത്? പിന്നെന്തിനാ ചെയ്യുന്നത്?
അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹു ഇഷ്ടമില്ല അതൊരു പണി ഞാൻ ചെയ്യൂല, ഇതാണ് ശരിക്കും അള്ളാഹു പരീക്ഷിക്കുന്നത്. ഇതിന് നല്ല ഉത്തരം കൊടുത്താൽ ആ അടിമ നമ്മളെ സമയം രോഗം ഉണ്ടായി ഒരു കുഴപ്പമില്ല, രോഗത്തിലായി മരിച്ചു ഒരു കുഴപ്പമില്ല, ആഹൃത്ത് വലിയ ദർജ ഉണ്ടാവും ആർക്ക്? സാറുമാരെ അതൊക്കെ കഥ ശരിക്കും തിരിഞ്ഞ സ്ഥലം എവിടെയാണ്? എവിടെ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു ഞാൻ കുറേ ദുവാ ചെയ്തു എൻ്റെ ദുവാ സ്വീകരിക്കില്ല എന്നൊക്കെ പറയും. നാളെ മഷർ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നാളെ മഷറിൽ ചില ആൾക്കാർ വരും ഓരോട് അള്ളാഹു തആല ചോദിക്കും ഇന്ന ആവശ്യത്തിന് ഈ ദുവാ ചെയ്തില്ല, നാളെ ദുവാ ചെയ്തിരുന്നു നിനക്ക് കിട്ടി വെച്ചു കിട്ടിയില്ലാരി. അപ്പോൾ അള്ളാഹു തആല പറയും ആ ദുവാ ഞാൻ സ്വീകരിക്കാതിരുന്നതിന് പകരം ദാ ഇതെന്ന് പറഞ്ഞ് വലിയ സമ്മാനം അവർക്ക് നൽകുമ്പോൾ അയാൾ പറയുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ് എൻ്റെ ഭൂമിയിലെ ഒരു ദുവായും സ്വീകരിക്കാതിരുന്നെങ്കിൽ നന്നായനെന്ന് അന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് രോഗിക്കമ്മ മുഴുവൻ പാവങ്ങളും പുറത്തു കൊടുക്കും. ഒരു രോഗിന്റെ അടുക്കൽ ഒരാൾ രാവിലെ പോവാണ് കാണാൻ വേണ്ടിട്ട് 70,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കും. രോഗിക്കല്ല ആർക്ക്? ആ രോഗിനെ കാണാൻ പോണ ആൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏഴ് പണിക്കാരൻ ഉണ്ടെങ്കിൽ അവൻ ബോസാവും. അവല്ലേ നമ്മളെ കീഴിൽ കുറെ ആൾക്കാർ ജീവിതം കഴിഞ്ഞുകൊണ്ട് അതാണ് ഇപ്പൊ കാര്യം എന്നൊക്കെ പറയും. ആ ഏഴ് ആൾക്കാർ പണിയെടുക്കണോ പിന്നെ ജീവിതം കഴിഞ്ഞു പോകുന്നല്ല പറയല്, പിന്നെന്താ പറയല്, നമ്മൾ പണിയെടുക്കുന്നത് നമ്മളെ കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഓല് ജീവിച്ചുകൊണ്ട് ഭയങ്കര ആയത്തായുള്ള കമന്റാണ് ഇതിലല്ലേ. ഏയാളുടെ നമ്മൾ ബോസാവും, ഏഴുവക്കാളായ കഴിഞ്ഞു കഥ, 700 കഴിഞ്ഞു. ഇവിടുത്തെ പണിക്കാരെ അവസ്ഥ എന്താ പറഞ്ഞാൽ രാവിലെ ഒന്ന് വന്ന് ഒന്ന് തട്ടുമുറ്റിയൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വെച്ചാൽ പോകും, മൂത്രയ്ക്കാൻ പോകും, വെള്ളം കുടിച്ചാൽ പോകും, അതിനടുത്ത് തിന്നാൻ പോകും, അതിൻ്റെ ഫോൺ ചെയ്യും, അതും ഇതൊക്കെ ചെയ്യും. ആ പണിക്കാരാണ് മലക്കേട് മൂത്രയ്ക്കാൻ പോകില്ല, തിന്നാൻ പോകില്ല, ഒരു മൊബൈലിൽ മെസ്സേജ് നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഒരു ഫുൾ ടൈം എന്തേക്കും. അങ്ങനത്തെ 70,000 തൊഴിലാളികൾ ഉണ്ടാവും ആർക്ക്? ഒരു രോഗിനെ രാവിലെ കാണാൻ വേണ്ടി പോയാൽ. രാവിലെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ കിട്ടും, ഉച്ചക്ക് പോയാലും കിട്ടും, ഏതുവരെ? വൈകുന്നേരം വരെ. വൈകുന്നേരം പോയാൽ രാവിലെ വരെ ഉണ്ടാവും. ഒരു രോഗിന്റെ അടുത്ത് പോണ ആൾക്ക് ഇത്ര ദർജ ഉണ്ടെങ്കിൽ രോഗിന്റെ ദർജ എന്തെങ്കിലും, ആ രോഗിന്റെ ദർജ എന്തെങ്കിലും, ആ രോഗിക്ക് ഒരു തലവേദന ഉണ്ടാകുക, ഒരു പനി ഉണ്ടാകുക, അവന്റെ മുഴുവൻ പാപങ്ങൾ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും വലിയ വലിയ രോഗം ഉണ്ടായി മാസങ്ങളും വർഷങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളിലാണെങ്കിൽ അത് അള്ളാഹു എത്ര അയാൾക്ക് കൊടുക്കും? ചില മനുഷ്യർക്കൊക്കെ രോഗം കൊടുക്കണേന് എന്തിനാണെന്നറി? ഓൻ അള്ളാഹിനോട് വലിയ ദർജൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ഭയങ്കര ഭയങ്കര ദർജൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതിനുള്ള മറ്റേ ഉണ്ടാവില്ല, ഏത് അമലുകൾ ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചിന് ആര്? അള്ളാഹു തആല. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കൊടുക്കും, എങ്ങനത്തെ എന്തെങ്കിലും രോഗമൊക്കെ കൊടുത്ത് ഓനായിട്ട് ടാലിയിക്കും, ഓൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ഓനൊരു ദർജയിലെത്തിക്കും. ആഹ്റത്തിലെത്തും ആ മനുഷ്യൻ ഭയങ്കര സാധനം. ആഹ്റത്തിലും ഒരു പ്രശ്നമില്ല, രോഗമില്ല. എവിടെ? ആഹ്റത്തില്. ആ മനുഷ്യരെ അടുത്തുമ്പോ ആഹ്റത്തിലെത്തുമ്പോ രോഗങ്ങളൊന്നുമില്ല. ഇവിടെ എന്തായാലും മരിക്കണം. അതുകൊണ്ട് രോഗം ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായുന്നത്. രോഗം നല്ല ഭാഗത്തു നിന്നാണ്, ചികിത്സിച്ചുകൊണ്ടിരിക്കണം, ഹലാലായി അനുവദിച്ച ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണം. എന്നോട് ആഫിയത്തുണ്ടായാൽ മാഷാല്ലാ, ആഫിയത്തില്ലെങ്കിലും. അതുകൊണ്ടാണ് ആഫിയത്തുള്ള കാലം നല്ല അമലുകൾ ചെയ്താൽ ആഫിയത്ത് പോയാലും ആ അതേ ശമ്പളം തന്നെ കിട്ടിയിട്ടുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് ദുആ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. രോഗമൊന്നും ദുആ നിസ്കരിക്കാൻ പറ്റില്ല, പക്ഷെ പ്രശ്നമില്ല, എന്താക്കും? നമ്മളെ ദുനിയാവിൽ ആൾക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് പണിക്കേണ്ട ഒരാളും ഒരു രണ്ടു ദിവസം പനിച്ചുപോയി, മണ്ണാ ശമ്പളത്തിൽ നിന്ന് കുറക്കും. ഒരു കുറക്കുന്ന അറിയാലല്ല, ആൾക്കാരെന്തെങ്കിലും ഒന്ന് പെരെ കൊണ്ടേ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പൈസ എന്തെങ്കിലും വേണോ? അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വലിയ ഔദാര്യവാനാണ്. അതുകൊണ്ട് ആഫിയത്തുള്ള കാലം അമലുകൾ ചെയ്യാം, രോഗം വരുമ്പം അതിൽ ക്ഷമിക്കുകയും അതിനുള്ള അള്ളാഹു അനുവദിച്ച നിലയിൽ പോവുക. കച്ചവടം ഉള്ള പ്രാഹത്തിൽ, ഇല്ലാത്തപ്പം തമ്മാടിത്തരത്തിൽ അള്ളാഹുനോട് എതിർ ചെയ്യാൻ പോവാ. ഇല്ല വൈ ഇല്ല, ഒരിക്കലും അള്ളാഹു അല്ലാത്തതിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ രോഗമാണ്, അങ്ങനെ രോഗമായിക്കോട്ടെ, അങ്ങനെ മരിക്കണം, ഞാൻ മരിച്ചോട്ടെ, അള്ളാഹ് ഇഷ്ടമില്ലാത്ത അവസ്ഥ മരിച്ചിട്ട് എന്താ കാര്യം? ആളുകൾ അവർക്ക് വെളിച്ചം കൊടുക്കുക, അവർക്ക് വെളിച്ചം കൊടുക്കുക, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, അതിന് പോവാ, ഇതിന് പോവാ, ആൾക്കാരൊരു വെളിച്ചം എന്നല്ലേ. അവരെ ശാപാണ്, അതിനെന്തേ തിന്നാൻ കൊടുത്താൽ മതി. ഇനി കണ്ട കൊല്ലാൻ പറഞ്ഞതാണ്,
ഇടൽ കൊല്ലാൻ പറഞ്ഞ സാധനം അതിന് ആൾക്കാരൊക്കെ ഇത് കൊടുക്കുക. ഈ കൗമ എടുത്തി അതുകൊണ്ട് സാറുമാർ സിനിമമാരെ അതിങ്ങനെ അത് കുറെ ആൾക്കാർക്ക് മനസ്സിലായി ശരിയല്ല. പിന്നെ കുറെ ആൾക്കാരെ മറ്റേ ഇമെയിൽ ഉള്ളത് ഇമെയിൽ ഇമെയിൽ ചെറിയ തകിടിന് ചില്ലറ പൈസയുണ്ട്. ഒരു തകിട് തൽക്കാലിനുണ്ടായിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ള ഉമ്മത്തിൻ്റെ ഒരു കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കോളി. ഒരു തകിട് വെച്ചാൽ 100 തകിട് വെച്ചാലും പ്രശ്നം എന്താവില്ല. ഒരു തകിട് വെച്ച് ചെറുതായിട്ടൊക്കെ സമാധാനമുള്ള മൈലൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ടോപ്പിൽ വരുമ്പോൾ അതിനേക്കാളും ഗ്രേഡ് കൂടി ആളെടുത്ത് പോകും. അപ്പൊ അയാളെ ഒരു തകിട് മാത്രം പോരാ, കറുത്ത കോയും വേണം. പിന്നെയും പ്രശ്നം തീർന്നിണ്ടാവില്ല. എന്നാ ഒരു കോയിമെന്ന് തീർന്നിട്ടാണ് തീരോ? തീരൂല. കാരണം ഇത് അള്ളാഹു തആല പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു മൂല കാക്കാനുള്ള പണിയാണ്. പിന്നെ പോത്തിന്റെ തല വേണ്ടി വരും, എന്തും വേണ്ടി വരും. എവിടെ വനത്തുക നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഏതെങ്കിലും അറാഫിന്റെയും കാഹിനിന്റെയും ഈ കോലത്തിലുള്ള ആൾക്കാരുടെ അടുക്കൽ പോയാൽ ഓന്റെ പ്രശ്നം തീരല്ല, ഓന്റെ പ്രശ്നം തുടങ്ങി. നിങ്ങൾ ഉറപ്പിച്ചോളി, മരിക്കുന്നത് വരെ അവന്റെ പ്രശ്നം തീരൂല. ഓരോന്നോരോന്ന് നിങ്ങൾ ഇട്ട് കൊടുക്കും. ആര് ആര് അന്ന് മോൻ കാണേ നാളെ വേറെ ആക്കിണ്ടാവും. അങ്ങനെ പിന്നെ പണി തന്നെ അതായിരിക്കും. പിന്നെ സമ്പത്ത് പോയാൽ അതിൽ പോവും, ഒരു സ്വസ്ഥത പോവും. പിന്നെ സംശയം തുടങ്ങിയാൽ തന്നെ അസ്വസ്ഥതായി. ഒരാൾ വന്ന് പേരേക്ക് അപ്പം ടെൻഷനാണ്. ഒരു ദിവസത്തിൽ വെള്ളം കുടിക്കാൻ പ്രശ്നമാണ്, കൈവശമാണ്. എന്ത് കൈവശം? കൈവശമല്ല പിന്നെ കൈവശം. അതുകൊണ്ട് പോയാൽ കുടിച്ചില്ല, മരവളോട് പോയാൽ ചാടിച്ചില്ല. അമ്മായിമ ക്യാവായി മരവളോട് പോയാല് ചാടിക്കൂല. കാരണം കുടിച്ചാ കുടുങ്ങിക്കളി. എത്ര ഡെങ്ങറേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം കേസായത് മോന്റെ ഭാര്യ തന്നെ എന്നുള്ളല്ലേ. എന്നുവെച്ചാൽ അള്ളാഹു തആല ഭൂമി കൊടുക്കുന്ന ശിക്ഷയിൽപ്പെട്ട ശിക്ഷയാണ് അത്. അതുകൊണ്ട് ഭായി അല്ലാത്തതിലേക്ക് ഒരവസ്ഥയിലേക്ക് തിരിയരുത്. അത് കച്ചവടം പൊട്ടിയാ പൊട്ടട്ടെ, പടച്ചവനോട് ഒരിക്കലും എതിരെ ഇതിനെ പരിപാടിയില്ല. അതിനെതിരെ ഒരു പരിപാടി ഇല്ല. ഇന്നത്തെ ആൾക്കാരെന്നെ അതിന് ഏജൻസികളുണ്ട്. ഇപ്പൊ എല്ലാത്തിനും ഏജൻസി ഇല്ല. മൈരി ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ വിളിക്കും ആൾക്കാർ, നിങ്ങളത് ചെയ്തു തരണ്ടേ നോക്കി. ഇവരെ എങ്ങനെ അറിഞ്ഞു ചോദിച്ചു? പത്രത്തിലോ ഇലയിലെങ്കിലും വന്നായിരിക്കും. അങ്ങനെ പോയിട്ട് വരുന്നതാണ്. ഇതേമാതിരി ഏജൻസിയാണ്. നിങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. കിണറുത്തുക, കിണർ കുഴിച്ചിടുക, കക്കൂസ് പൊളിച്ച ചില ജെ സി ബി ആയിട്ടാ നടക്കണേ. ഞാൻ ഒരു ചെക്കനോട് ഒരു കാര്യം പറഞ്ഞു, ആ ജെ സി ബി ഇന്ന ആളെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാക്കി ജെ സി ബിന് എന്തോ പണിയാന്ന്. ഒരു ഉസ്താദാണ്. അപ്പോ ജെ സി ബി ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദ്മാരെ വിളവന്മാരൊക്കെ ഉണ്ടാവല്ലോ, എന്ത് ജെ സി ബി റെന്റിന് കൊടുക്കില്ല അങ്ങനത്തെ. ഞാൻ സത്യത്തിൽ അതാ വിചാരിച്ചത്. പക്ഷെ സംഭവം തന്നെ അയാൾക്ക് ഒരു പൊളിന്റെ ആളാണല്ലോ. ഇത് അടുക്കള ഇങ്ങോട്ട് ആക്കുക, അത് അങ്ങോട്ട് ആക്കുക, ബാത്റൂം ഇങ്ങോട്ട് പൊളിച്ചുക. അപ്പൊ അവിടെ ചെക്കന്മാരൊക്കെ വിളിച്ചത് എന്താണ്? ആ ഞാൻ കൊറേ ചിരിച്ചു. എന്തൊരവസ്ഥയാണ് ഇത്. അവിടെ സാർമാർ സിനിമമാരെ ഒരു കുളിമുറി പൊളിച്ചാൽ പ്രശ്നം തീരെങ്കിൽ കഴിഞ്ഞു കഥ. അപ്പൊ പിന്നെ പേരല്ലാത്തവൻ എന്തുണ്ടായിരുന്നത്? എന്തുണ്ടായിരുന്നത് വൈ? ഏ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്താ? കാരണം എന്താ? ഒരു പേരന്നല്ലോ പൊളിച്ചാൽ തുല്യല്ലോ എൻ്റെ. സാർമാർ സിനിമമാരെ മനുഷ്യനെ അങ്ങനെ കൊണ്ടുപോകാൻ ഈമാൻ ഇന്ന് വ്യതിചലിച്ചു പോകും. ഇമ്മെന്ന് വെച്ച് വെച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് രോഗം വന്നു, രോഗം വരൽ കുറ്റൊന്നല്ല, കച്ചവടം പൊട്ടിപ്പോയാൽ കുഴപ്പമൊന്നുമല്ല, കടക്കാരനാവൊരു പ്രശ്നമല്ല. ബിലാൽ അലിയല്ലാഹുവിന് ഒരു കടം വന്നു, നബിതങ്ങൾ സഹസങ്ങൾക്ക് വാങ്ങിക്കൊടുത്തതിന്റെ പേര്. ആർക്ക് വാങ്ങിക്കൊടുത്തല്ലേ? കച്ചവടത്തിന് വാങ്ങിക്കൊടുത്തല്ല, നബിതങ്ങൾ സഹസങ്ങൾക്കല്ല. ആളുകൾ ആവശ്യത്തിന് വരുമ്പോൾ തങ്ങൾ പറയും, ബിലാലെ അപ്പൊ ബിലാൽ അലിയല്ലാഹുവിന് ഒരു യഹൂദിന്റെ കയ്യിൽ പോയിട്ട് ഒരു യഹൂദി ഇങ്ങോട്ട് പറഞ്ഞതാണ്, ബിലാലെ ഇനി മുഹമ്മദ് സഹസൻ തങ്ങൾക്ക് എന്തെങ്കിലും സമ്പത്തിന്റെ ആവശ്യം വരികയാണ് എന്നോട് വന്ന് ചോദിച്ചോണ്ട് ഞാൻ കടം തരണ്ടായിരുന്നു. അങ്ങനെ ബിലാൽ അദിയല്ലാഹുവിനോട് നിബിധങ്ങൾ സഹസങ്ങൾ ആളുകൾ വരുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞ് കൊടുക്കുമോ, ബിലാൽ അദിയല്ലാഹുവിന് ഈ യഹൂദിൻ്റെ അടുക്കൽ പോയിട്ട് അവധി പറഞ്ഞിട്ട് പൈസ വാങ്ങും. അങ്ങനെ കൊണ്ടുവന്നു. അവധി എത്തുന്നതിന് മുമ്പ് ഒരു ദിവസം ബിലാൽ അദിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇന്നിങ്ങനെ കയറി നിൽക്കുമ്പോൾ ഈ യഹൂദി കുറച്ച് ആൾക്കാരെ കൂട്ടി വന്നിട്ട് പെരും ചീത്ത. ആരെ? ബിലാൽ അദിയല്ലാഹുവിന്റെ മദീനയിൽ അക്കത്തല്ല, പെരും ചീത്ത. അവസാനം ബിലാൽ അദിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് ഞാൻ ആരാന്ന് അറിയില്ല, എൻ്റെ പഴയ അവസ്ഥ എനിക്കറിയില്ല, ആദ്യമായി രാക്കു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ.
ബിലാദാദാനപ്പ ആ വാക്ക് കേട്ടു. കാരണം കൊടുക്കാനുള്ള സത്യത്തിൽ അവധിയും കൂടി ആയിട്ടില്ല. 25-ാം തീയതി കൊടുക്കാനുള്ള ഇനി 3-ാം തീയതി ഒന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവധി എത്തിയിട്ടില്ല. അവധി എത്തുക എന്നുള്ളത് വേറെ വേറെ സാധനം. അവധി എത്താത്ത കടത്തിന്റെ പേരിൽ അങ്ങനെ അയാൾ ചീത്ത ചീത്ത പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നെ പരസ്യം ഭയങ്കര ചീത്തറിഞ്ഞു, അപമാനിച്ചു, അതുകൊണ്ട് തങ്ങളുടെ കടം വിട്ടാൻ ഇന്ത്യയിലൊന്നുമില്ല. ആരേലി ബിലാൽ എന്തേലൊന്നുമില്ല, തങ്ങളേലും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് മാറിപ്പോകട്ടെ എന്ന് ചോദിച്ചു. കാരണം അവധി എത്തിയിട്ടില്ല. അവധി എത്തുന്നതിന് മുമ്പുള്ള കേട്ടോ, അവധി എത്തിയിട്ട് മാറല്ല, അവധി എത്തുന്നതിന് മുമ്പ്. ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ അവധി എത്തിയിട്ടില്ലല്ലോ, നീ പോയിക്കൊന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അതിരാവിലെ പോകാനുള്ള പുലർച്ചെ എന്നിട്ട് പോകാനുള്ള വാഹനം സാധനങ്ങളൊക്കെ തയ്യാറാക്കി, പരിചയും ഓളും ചെരുപ്പും ഒക്കെ റെഡിയാക്കി, ബാങ്ക് ആ സുബീന്റെ നേരാവും അങ്ങനെ കാത്തു നിൽക്കുമ്പോണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ബിലാദേവൻ പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാളെ കണ്ട് എന്തേച്ചു, നബിതങ്ങ സാഹസങ്ങൾ നിങ്ങളെ വിളിക്കേണ്ടതാണ്. അങ്ങനെ നബിതങ്ങ സാഹസങ്ങൾ അടുക്കൽ വന്നപ്പം കുറെ ഒട്ടകങ്ങൾ സാധനങ്ങൾ നിറച്ചിട്ടിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ നബിതങ്ങ സാഹസങ്ങൾ പറഞ്ഞു, ബിലാലെ, അള്ളാഹു തആല ബിലാലിനെ അള്ളാഹു സഹായിച്ചിരിക്കുകയാണ്. ബിലാലെ ഈ വിഷമിക്കണ്ട, ഇത് മുഴുവൻ ഭിന്ന രാജാവ് എനിക്ക് ഹദിയയായി കൊടുത്തയച്ചതാണ്. അവിടെ എൻ്റെ കടം മുഴുവൻ കൊടുത്തു വിട്ട് ബാക്കിയുള്ളത് അത് മുഴുവൻ ആളുകൾക്ക് സദക്ക ചെയ്യുന്നു. ഇപ്പൊ കട ഉണ്ടാകുക എന്നുള്ളത് വലിയ കുറ്റൊന്നല്ല, പക്ഷേ പറ്റിക്കരുത്. കട അവധി പറഞ്ഞിട്ടും മറ്റൊക്കെ എന്നതാണ് രോഗം ഉണ്ടാവുന്ന കുറ്റല്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി വരിക, വലിയ സംഭവം ഒന്നുമില്ല. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെള്ളത്തിൽ എടുത്തിട്ടു കപ്പലിൽ നിന്ന് മത്സ്യം വിഴുങ്ങി. യൂനുസ് അലൈഹി സ്വലാമിന് പറയാ, അള്ളാഹു ഞാൻ നബിയാണ്, ഞാനൊരു തിന്മൊന്നും ചെയ്തില്ല, അവിടെ ദൈവത്തെ ചെയ്ത ആൾക്കാർ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ദൈവത്തെ ചെയ്യാൻ വേണ്ടി വന്നതാണ്, എൻ്റെ ദീൻ്റെ വഴി പുറപ്പെട്ടതല്ല ഞാൻ, എന്തിനാ എന്നെ അങ്ങനെ ആക്കിയത് ഒന്നും ചോദിച്ചിട്ടില്ല. മത്സ്യത്തിൻ്റെ വായിച്ച ആകെ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത്. എവിടുന്നാ പറയണേ, എവിടുന്നാ പറഞ്ഞു ഭായി? മത്സ്യത്തിനുള്ളൂ, മത്സ്യത്തിനുള്ളൂ എന്നൊക്കെ പറയാൻ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. മത്സ്യത്തിൻ്റെ വയറിൽ, പിന്നെ കടലിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഇരുളുകളാണ്. അവിടുന്ന് പറയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത് പർശ്വന, നീ അല്ലാതെ വേറെ ഇലാഹില്ല. സുബ്ഹാനക, നീ പരിശുദ്ധവാനാണ് പർശ്വന, നിനക്കൊരു കുറവുമില്ല. യൂനുസിനെ കടലിൽ ഇട്ടതൊന്നും എന്തല്ല നിന്റെ കുറവോ നിന്റെ കുറ്റോ അല്ല, നീ പരിശുദ്ധവാനാണ്. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി, എൻ്റെ അമലിൻ്റെ മോശത്തരും എൻ്റെ കുറവിൻ്റെ പേരിലാണ് ഈ പ്രശ്നം. കച്ചവടം പൊട്ടിയില്ലെങ്കിൽ ആരാ അമലിൻ്റെ കുറവാണ്? എൻ്റെ അമലിൻ്റെ, എൻ്റെ നിസ്കാരം നന്നാത്തോണ്ടാണ്, എൻ്റെ ഈ പ്രശ്നം, എൻ്റെ ഈ അമൽ മോശമായതുകൊണ്ടാണ്. നബി അല്ലാഹു തആല ഖുർആൻ ഷെരീഫിൽ പറയാണ്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി ബഅസൂൻ. അദ്ദേഹം അങ്ങാനും ഈ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെയും മത്സ്യത്തിന്റെ വയറ്റിൽ നാം അദ്ദേഹത്തിനെ താമസിപ്പിച്ചേനെ. മനസ്സിലായി? ഇത് ചൊല്ലിയോണ്ടാണ് എന്തായത് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയത്. നബിതങ്ങ സഹാസനം തങ്ങളോട് ചോദിച്ചു, സഹാബാക്കൾ, ഇത് യൂനുസ് അലൈഹി ഇസ്ലാമിന് വേണ്ടി മാത്രം പ്രത്യേകമായതാണോ, അല്ല ഞങ്ങൾക്കും ഇത് ബാധകമാണോ എന്ന് ചോദിച്ചു. ഏത് പ്രശ്നം വരുമ്പോൾ ലായിലായില്ലാത്ത സുഹാനൊക്കെ ഇനി കുത്തുമിൻ അള്ളാലിമീൻ എന്നുള്ള യൂനുസ് അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകമായതാണോ, ഞങ്ങൾക്കും ബാധകമായതാണ്. നബിതങ്ങ സഹാസങ്ങൾ പറഞ്ഞു, മുഴുവൻ മൂമിനീങ്ങൾക്കും ബാധകമാണ്. എന്നുവെച്ചാൽ മുഴുവൻ മൂമിനീങ്ങളും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇത് ചൊല്ലിയാൽ അള്ളാഹു അവനെ ഈ നമ്മൾ ചെല്ലണമായിട്ടുള്ള ചെല്ലണ്ടല്ലാണെങ്കിൽ ചെല്ലിയാൽ ആവില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ തസ്ബീഹ് ലൈലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലൈലാ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ, പിന്നെ ജീ എടുക്കാൻ പോകണമെന്ന് നമുക്ക് ചോദിക്കും അതിൻ്റെ ഇടയിൽ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അന്തല്ലാതെ എന്താ ചൊല്ലിയൊന്നും അറിയില്ല. യൂനുസ് അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ഇലാഹ ഇല്ല. അത് ഹൃദയത്തിൽ പറയാൻ, സുബ്ഹാനക, ഈ അവസ്ഥ ഒക്കെ വന്നിട്ടും നിന്നോട് നിന്റെ പരിശുദ്ധിക്ക് ഒരു കുറവില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ, നമ്മളൊക്കെ പറയൽ പറഞ്ഞവനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഓന്റെ കഥ, പിന്നെ ഓൻ കുന്തു മിനൽ ളാലിമീൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
കാരണം ഓൻ തന്നെ പറയണം, ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തില്ല, എല്ലാം നിങ്ങൾക്ക് തന്ന പഠിച്ചു തന്നെ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ അവനോട് പറയാം? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കാര്യമായി പറയാൻ പറ്റി തെറ്റുന്നു, നബിയാണ്, എന്നിട്ട് പറയണ കുറ്റ ഏറ്റെടുക്കാണ്, ഇനി കുത്തുമിനന്താലും ഞാനൊക്കെ. ഈ ബോധത്തിൽ ചെല്ലിയാലേ ഇതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ ലായിലായില്ലാന്ന് പറഞ്ഞു നമ്മൾ പറയും 4444 പ്രാവശ്യം ലായിലായില്ലാന്ന് സുബ്ഹാനഹു, 4444 ഓക്കെ. ചെല്ലലിന് ഒരു ഫിക്റ് ഉണ്ടാവില്ല, എണ്ണലിനാണ് കാര്യമായിട്ട്. എന്നിട്ടാ ആ എണ്ണ ഒപ്പിക്കാനുള്ള തിരക്കണ്ട കാര്യം ചെല്ലല്, ഞാൻ ലായിലായില്ലാന്ന് വാങ്ങുന്നു, ലായിലായില്ലാന്ന് വാങ്ങുന്നു, അങ്ങനെ പറയും. ഇത് ഹൃദയത്തിൽ നിന്ന് പറയാനുള്ളതാണ്, കുറ്റം സമ്മതിച്ച് പറയും ലായിലായില്ലാ സുബ്ഹാനക, പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവട്ടോ, പക്ഷെ നമ്മൾ അള്ളാഹനോട് ആകെ ചോദിക്കാണ്ട് വലിയ പരീക്ഷണൊന്നും തരരുത്, താങ്ങാൻ പറ്റാത്ത ഒന്നും തരരുത്, പഠിച്ചു നമ്മളെ താങ്ങാൻ പറ്റാത്തത് തരരുതേ, നമ്മളെ പരീക്ഷിക്കരുതേ, നമ്മളെ പരീക്ഷിക്കരുതേ. ഇതല്ലാഹനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇതല്ലാഹനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സാർമാരെ സ്നേഹന്മാരെ, ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഓരോ മനുഷ്യന്റെ ബാധ്യതയാണ്. ഇത് ബലഹീനമായ ഈമാൻ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സംഭവിച്ചു, ഇതാരും കുറ്റമല്ല. അതുകൊണ്ട് ഈമാനിനെ ബലഹീനമാക്കാൻ അനുവദിക്കരുത്. ഈമാന്റെ അവസ്ഥ പറഞ്ഞാൽ അതിന് അതിന്റെ പരാതി കൊടുത്തിയില്ലെങ്കിൽ അതെന്താവും, അത് ബലഹീനം. അതുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനുള്ള മാർഗം എന്താണ്? ഒന്ന് ദാവത്ത് ചെയ്യലാണ്. എല്ലാരോടും അള്ളാഹിനെ കൊണ്ടാണ് നടക്കുക എന്ന് പറയണം നമ്മള്. അള്ളാഹു ആണ് കാര്യം നടത്തൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ മാറ്റാൻ അതല്ലാതെ ആരുമില്ല, ഒരാൾക്ക് മാറ്റാൻ കഴിയില്ല. മാഷാ അല്ലാഹു ഖാൻ വമാലം യശയിലം യഖുൻ, അല്ല ഉദ്ദേശിക്കുണ്ടാവും, അല്ല ഉദ്ദേശിക്കാത്ത ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നമ്മളെ യഖീനായി മാറണം, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം, ഇതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം, അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഈമാൻ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യത്തിന്റെയും പിന്നിൽ പരിശ്രമമുണ്ട്. ആരോഗ്യം നിലനിർത്തുന്ന ആൾക്കാരുണ്ടാവും, ഓല അതിന്റെ പിന്നിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിലോ ഭയങ്കര കളരി കഴിഞ്ഞാർന്നി, കുറെ കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്തായി, ഒരു സാധനം ഉണ്ടാവില്ല, ചവിട്ടുണ്ട നീശാനും കൂടി കയ്യിൽ, പഴയ കളരിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് അയാൾ എന്തും ചെയ്യേണ്ടി വരും, അയാൾ അതിന്റെ എക്സസൈസ് അതിന്റെ കാര്യമൊക്കെ ചെയ്ത് അയാളിങ്ങനെ അയാളെ ബോഡിനെ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ടി വരും, വേണം വേണ്ടേ, അതിനെ മാനേജ് ചെയ്താലേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഈമാന്യം കൊണ്ടെടുക്കണം, അതിന്റെ പരിശ്രമം എന്നും ചെയ്യണം, എന്നും ആരോടെങ്കിലും അള്ളാഹിനെ പറ്റിയൊക്കെ പറയണം. ബോധപൂർവം അള്ളാഹു ആണ് കാര്യം നടത്തുന്നത്, നമുക്ക് അള്ളാഹു ആണ് സഹായിച്ചിട്ടുള്ളത്, അതല്ലാതെ വേറെ ആരാ നമ്മളെ സഹായിക്കാണ്ട്. ഇത് നമ്മൾ പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തായാ, മറ്റൊരു വന്ന് ഇങ്ങനെ പറയുന്നത് ആരോ ചെയ്താണെന്ന്. ഇപ്പം നമ്മളവിടെ ഇങ്ങനെ ഒരാളുടെ കഴിഞ്ഞ് അയാൾക്ക് അയാളെ ബുദ്ധി കുറിച്ച് അയാളെ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ കുപ്പിറ്റി, പിന്നെ അയാളെ അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ തകിടിട്ടി, അങ്ങനെ പിന്നെ ആടെടുത്തോടുകൂടി പിന്നെ അയാൾ ഫുള്ള് പ്രശ്നം തീർന്നു. അപ്പം ഇതിന് യക്കീനാകാനേ, അപ്പൊ ഇപ്പൊ ഇയാളെ സ്റ്റെപ്പൊക്കെ അയാൾ ഇങ്ങനെ നോക്കും, മനസ്സിലായില്ലേ, മനസ്സിലായോ, അയാളിങ്ങനെ അടുപ്പൊക്കെ മാന്തി വെക്കും. അവർ നമ്മൾ മാന്തിയാൽ കിട്ടില്ല, അതിൻ്റെ ആൾ വന്നിട്ട് ചെല്ലി മാന്തിയാലേ അത് കിട്ടുള്ളൂ, എന്നാൽ ഞാൻ ചെല്ലി മാന്തലായിക്കോട്ടെ, അങ്ങനെ പിന്നെ വെറും മാന്തലാവും. അതിന്റെ ഭയാന് അതിന്റെ മുദാക്കറ കേൾക്കുമ്പോൾ അതിങ്ങനെ ശരിയാണെന്ന് നേരെ മറിച്ച് അള്ളാഹിനെ കൊണ്ടാണ് നടക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അയാളെന്താ പറയാ, അയാൾ വരാ ആയിക്കോട്ടെ എന്നറിയും. കുപ്പിയല്ല ഇനി വലിയ മരം കൊണ്ട് വെച്ചിട്ടാലും, സാറന്മാരെ കുപ്പി എന്താക്കാനാണ്? അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ ആരെന്നാണ്? അള്ളാഹുവിന്റെ അചഞ്ചലമായ വിഷയം. അതിൻ്റെ അടുത്ത് സിഹിറില്ല, ഇപ്പൊ അങ്ങനെ എത്തിക്കണ്ട, സിഹിറില്ല, മറ്റേ ഇല്ല, ഒക്കെ ഉണ്ട്, ആക്ക അതിന്റെ സ്ഥലത്തുണ്ട്, അടന്നോട്ടെ, അതവിടെ നിന്നോട്ടെ. നമ്മളെ കാര്യം ചേറ് വന്നു, അത് ശരിയാക്കണ്ടേ ആരാ, ആരാണ്? അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ബുദ്ധിമുട്ട് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈമാനെ സംരക്ഷിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ സാറന്മാരെ ഓരോരോ മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കും, ഈമാൻ ഇങ്ങനെ മുർത്തദായിക്കൊണ്ടിരിക്കും. മുർത്തദായ പിന്നെ ഒത്തിരി രക്ഷ ഉണ്ടാവില്ല സാറിന്, പിന്നെ നമ്മളെ നിസ്കാരം ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈമാനെ ശക്തിപ്പെടുത്തണം. പ്രതിസന്ധികളിൽ അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാ കാര്യത്തിലും അള്ളാഹനെ ഇടപെടുപ്പിക്കാം. അതിൻ്റെ ഒരു കാര്യമാണ് സബർ എന്ന് പറയുന്നത്, വസ്തഅയിനു ബിസ്സബരി വസ്സല, പ്രശ്നം വരുമ്പോൾ ക്ഷമിക്കിനാണ്. എത്ര വരെ ക്ഷമിക്കണം? അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിക്ക് അബൂദർറേ, നീ ക്ഷമിക്ക്. എത്ര ക്ഷമിക്കണം? ക്ഷമന്റെ അളവ് എത്ര പറഞ്ഞെടുത്തത്? ഹത്തായൽ ഖാനീലൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അവിടെ എന്നെ കാണുന്നത് വരെ. മനസ്സിലായി നിങ്ങൾക്ക്?
ക്ഷമന്റെ അളവത്തിൽ പറഞ്ഞെടുത്ത് ഇന്ന ഔദുൽ കൗസറിന്റെ അവിടെ കാണും, അതുവരെ നീ ക്ഷമിക്കണം. നമ്മളാണെങ്കിൽ ഒരു രണ്ടു മിനിറ്റ് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ തുടങ്ങും ക്ഷമ അതുവരെ നല്ലത്. പിന്നെ നിസ്കാരം, നിസ്കാരം എന്നാണ് എത്ര നിസ്കാരം, നിസ്കാരം അത് പ്രശ്നം തീർന്നത് വരെ എന്താണ് നിസ്കരിച്ച അള്ളാഹുവിനോട് സഹായം ചെയ്യിക്കലാണ്. നമ്മളാകെ രണ്ടരക്കാലം നിസ്കരിച്ച് ഞാൻ നിസ്കരിച്ച് തോരുന്നില്ല, അതൊന്നും മാറിയില്ലാലും മനസ്സിലായില്ലേ. നമ്മളെ നിസ്കാരത്തിന്റെ കഥ എന്താ തന്നെ നമുക്കറിയില്ല. അവിടെ സാഹിബ് നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക, പ്രശ്നം തീരുന്നവരെ അള്ള നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും ചെയ്യലും ചെയ്യാം. ഇത് മുഴുവൻ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഇത് ബാത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കാൻ, ശിർക്കിന്റെ അമലുകൾ ശക്തമായിക്കൊണ്ടിരിക്കാൻ, ഇതൊക്കെ ഷെയ്ത്താന്റെ നമ്പർ വൺ പരിപാടികളാണ്. ഒരു ഭാഗത്തൂടെ അങ്ങനെ കുറച്ച് ശിർക്കിക്ക്, ഒരു ഭാഗത്ത് ഇങ്ങനെ ശിർക്കിക്ക്, അങ്ങനെ മനുഷ്യർക്ക് യമനാളാമത്തിന് എന്തായി കിട്ടണം, ഒക്കെപാട് ശിർക്കിലെത്തിക്കിട്ടണം. അതുകൊണ്ട് ആ പരിശ്രമം നടത്തണം. അതുകൊണ്ട് നമ്മൾ ശിർക്ക് അത് വലിയ കുറ്റാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഒരിക്കലും അറാഫിന്റെ, കാഹിന്റെ, ജ്യോത്സ്യൻ അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും അവരടുത്തേക്ക് പോകാനേ പാടില്ല. പോയാൽ 40 അമൽ സ്വീകരിക്കില്ല. അവർ പറഞ്ഞ വിശ്വസിച്ചാൽ നബിതങ്ങൾ സാഹസങ്ങളിൽമേൽ ഇറക്കിയത് വഖദ് കഫറ ബി മൗൻസിൽ അല മുഹമ്മദ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാരോട്, മക്കളോട്, കുടുംബങ്ങളോട് എല്ലാരോടും പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു ഒരു ബസ്സം വന്നു ഇൻഷാല്ല വഴിയുണ്ടാവും, നിസ്കരിക്കുക, ദുആ ചെയ്യുക, ക്ഷമിക്കുക. ഇതൊക്കെ അല്ല വലിയ പ്രതിഫലം തരും, ചെയ്യലും ഇൻഷാല്ല അല്ല നമുക്ക് അമൽ ചെയ്യാൻ തോഫീക്കണം. എല്ലാരോടും പറഞ്ഞു തുടങ്ങണം സാറിന്. പറയാതിരിക്കൽ വലിയ പൊട്ടത്തരം. പറയുന്നത് ഓർക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക്. നമ്മൾ ഇങ്ങനെ ഉറച്ചോളൂ, നമുക്ക് ഇങ്ങനെ ഉറപ്പുണ്ടാവും. അല്ലാഹ് നമുക്ക് അമൽ ചെയ്യാൻ തോഫീക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി ആലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم مغفرتك اوسع من ذنوبنا ورحمتك ارجع عندنا من اعمالنا. اللهم لا سهل الا ما جعلته سهلا، وانت تجعل الحزن سهلا اذا شئت يا ارحم الراحمين. رنا الله يكرم الله برشവനായ ഉദാരവനായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ പടച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ, ഞങ്ങളോട് നിന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കണേ പടച്ചവനെ. ഞങ്ങൾ ബലഹീനരും കുറ്റക്കാരും പാപങ്ങളുമാണ് പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ പഠിച്ചവനെ. ഖൈറിൻ്റെ എല്ലാ വാതിലുകളും നീ തുറന്നു തന്നെ പഠിച്ചവനെ. ഷറിൻ്റെ എല്ലാ വാതിലുകളും ഞങ്ങളിൽ നിന്ന് കൊട്ടിയടക്കണേ പഠിച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണേ പഠിച്ചവനെ. എല്ലാ പഠിച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. എല്ലാ അവരെ നീ ഖൈറിൻ്റെ വഴിയിലാക്കണേ പഠിച്ചവനെ. എല്ലാ ഞങ്ങളെല്ലാവരുടെയും വീടുകളിൽ ഖൈറിൻ്റെ ബർക്കത്തിൻ്റെ വാതിലുകൾ തുറക്കണേ പഠിച്ചവനെ. എല്ലാവിധ ഷെറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അവരെയും ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് എന്നെ പഠിച്ചവനെ. യാ അല്ലാഹ് നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് എന്നെ പഠിച്ചവനെ. യാ അല്ലാഹ് എല്ലാ ഖൈറിലേക്കും നീ ഞങ്ങളെ വഴി നടത്തണേ പഠിച്ചവനെ. എല്ലാ ഷെറുകളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. എല്ലാ ഷെറുകളിൽ നിന്നും കാക്കണേ പഠിച്ചവനെ. ആഫിയത്തിൻ്റെ വഴി തുറന്നു തരണേ പഠിച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ ആൺമക്കളെ, പെൺമക്കളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. നല്ല ഇണകളെ, സാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഖൈറിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു തന്നെ പഠിച്ചവനെ. ഖൈറിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു തന്നെ പഠിച്ചവനെ. ഷെറിൻ്റെ എല്ലാ വാതിലുകളെയും നീ കൊട്ടിയടക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് കടങ്ങളുള്ള ആളുകളുടെ കടങ്ങളെ വീട്ടാളെ മാർഗം ഉണ്ടാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് കടമുണ്ടായാലും ഒരു നിനക്കിഷ്ടമില്ലാത്തൊരു വഴിയിൽ സഞ്ചരിക്കാൻ നീ അവർക്ക് അവസരം തരരുതേ പഠിച്ചവനെ. കടക്കാരുടെ മുഴുവൻ കടങ്ങളും നിന്റെ കുതിരത്ത് കൊണ്ട് വീട്ടനെ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ കൊണ്ട് വീട്ടാൻ കഴിയില്ല പഠിച്ചവനെ, നീ അതിന് കഴിവുള്ളവനാണല്ലോ പഠിച്ചവനെ. യല്ല ഖൈറിൻ്റെ ആഫിയത്തിൻ്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ പഠിച്ചവൻ. യല്ല ഖൈറിൻ്റെ ആഫിയത്തിൻ്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ പഠിച്ചവന്. യല്ല പഠിച്ചവനെ ഞങ്ങളിലേക്ക് നന്മ ചൊരിയണേ പഠിച്ചവന്. യല്ല പഠിച്ചവനെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ പഠിച്ചവന്. കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ പഠിച്ചവന്. ഞങ്ങളറിയാതെ എന്തെങ്കിലും ഹറാമുകൾ വന്നു ചേരുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ പഠിച്ചവന്. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് പഠിച്ചവനെ. യാ അല്ലാഹ് ഹാർട്ടിന് പ്രശ്നങ്ങളുള്ള ആളുകൾ, ലിവറിന് പ്രശ്നങ്ങളുള്ള ആളുകൾ പഠിച്ചവനെ, കിഡ്നി നഷ്ടപ്പെട്ടു പോയവർ, ക്യാൻസർ ബാധിച്ചവർ പഠിച്ചവനെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ പഠിച്ചവനെ, സ്ട്രോക്ക് ബാധിച്ചവർ പഠിച്ചവനെ, അവർക്കൊക്കെ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പഠിച്ചവനെ. ഖൈറിൻ്റെ എല്ലാ വാതിലുകളും തുറക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, അവർക്ക് അനുയോജ്യമായ നല്ല ബന്ധങ്ങളെ നസീബാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ നീ സഹായിക്കണേ പഠിച്ചവനെ. ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ സ്വീകരിക്കണേ പഠിച്ചവനെ.
നിന്റെ ഇഷ്ടം നിന്റെ പൊരുത്തത്തിനെ കുറിച്ച്. യാ അല്ലാഹ്, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ വല്യാപ്പന്മാർ, വല്യമ്മമാർ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ കൂട്ടുകാർ, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചവൻ. അവരെ ഖബറിൻ്റെ അവസ്ഥകളെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയല്ലോ പഠിച്ചവന്. യാ അല്ലാഹ്, അവർക്കെല്ലാ ഭാവങ്ങളും പുറത്തു കൊടുക്കണേ പഠിച്ചവൻ. യാ അല്ലാഹ്, എല്ലാ ഭാവങ്ങളും നീ പുറത്തു കൊടുക്കണേ പഠിച്ചവന്. യാ അല്ലാഹ്, ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവന്. മരിക്കുന്നത് വരെ നിന്നെ ദീൻ്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ പഠിച്ചവൻ. എന്തായാലും ഞങ്ങളൊക്കെ മരിക്കും പഠിച്ചവനെ. ഞങ്ങളെ മരണം പഠിച്ചവനെ ഈമാനോടുകൂടി ആക്കി കൊടുക്കണേ പഠിച്ചവൻ. യാ അല്ലാഹ്, ഈമാനോടുകൂടി ആക്കി കൊടുക്കണേ പഠിച്ചവനെ. ഞങ്ങളെ നീ സഹായിക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഈ മസ്ജിദിനെ നീ ഖബൂലാക്കണമെന്ന്. ഇതിന് സമ്പത്ത്, ശരീരം, കഴിവ്, യോഗ്യതകൾ, നല്ല കണ്ണുകൊണ്ട് നോക്കൽ, നല്ല അഭിപ്രായം പറയൽ, എല്ലാവരെയും നീ ഖബൂലാക്കണമെന്ന്. ഒരാളെ നീ പാഴാക്കരുതേ പഠിച്ചവന്. ഹലാലായ സമ്പാദ്യം കൊണ്ട് നീ പഠിച്ചവനെ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തെയും ഇതിനെല്ലാത്തിനെയും നീ പൂർത്തി പിന്നെ പൂർണ്ണതയിലെത്തിക്കണേ പഠിച്ചവന്. ഒരു നയാ പൈസ പോലും ഹറാമ് വന്നു ചേരാതെ നീ കാക്കണേ പഠിച്ചവന്. ഒരു നയാ പൈസ പോലും വന്നു ചേരാതെ നീ ഹറാമ് വന്നു ചേരാതെ നീ കാക്കണേ പഠിച്ചവന്. ഇതിൻ്റെ ഹക്കിൽ ഒരുപാട് ആളുകൾ പഠിച്ചവനെ, യാ അല്ലാഹ്, ഇതിനു വേണ്ടി സമ്പത്ത്, ശരീരം, കഴിവ്, നല്ല അഭിപ്രായങ്ങൾ, നല്ല നോട്ടം പഠിച്ചവൻ, അവർക്കൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ വലിയ പ്രതിഫലം നീ നൽകണേ പഠിച്ചവനെ. മരിച്ചവരുടെ ഖബറുകളിൽ നീ തണലേകണേ പഠിച്ചവനെ. അല്ലാഹുവെ, നന്മയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ പഠിച്ചവനെ. എല്ലാ തിന്മകളും ഞങ്ങൾ നീ കാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആകളെ ഖബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ മനസ്സിൻ്റെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, അത് നിനക്കറിയല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ, ആ ദുഃഖങ്ങൾ, വേദനകളെ നീ മാറ്റണേ പഠിച്ചവനെ. യാ അല്ലാഹ്, നീ മാറ്റണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഖൈറിൻ്റെ വാതിലുകൾ തുറന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ ദുആനെ സ്വീകരിക്കണേ പഠിച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. والسلام على المرسلين والحمد لله سبحان الله من ذا سنة تذكر كاتو سنة تذكر